ശക്തമായൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്. ഇത്രയും ദിവസമായിട്ട് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം, അതിൽ കൂടുതൽ പോവില്ല. പക്ഷെ ഇവർ നമ്മളെ തീരെ പരിഗണിക്കുന്നില്ല, അത്രേ പറയാനുള്ളൂ. എങ്ങനെയാണ് നിങ്ങളിപ്പം അർജുൻ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്, നിങ്ങളുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന ആളാണ്, എങ്ങനെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണ് പറയാൻ തോന്നുന്നത്? ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഞങ്ങളെല്ലാവരും ഇന്ന് രാത്രി ഇവിടെ ഇരിക്കാൻ വേണ്ടി പോവാം. കാരണം എന്താ വെച്ചാൽ, ആ പയ്യൻ്റെ, ഞങ്ങളുടെ സുഹൃത്തിൻ്റെ ജീവൻ്റെ വില പോലും കർണാടക സർക്കാർ കാണിക്കുന്നില്ല. ഞങ്ങളെ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ആ അതിനുവേണ്ടി ആഗ്രഹിക്കുക, അവനെ ജീവനോടെ തിരിച്ചു കിട്ടാനുള്ള. അവിടുത്തെ എം എൽ എ സതീശ് എന്ന് പറയുന്ന ആള് നമ്മുടെ കൺസൾട്ടിംഗ് എഡിറ്റർ സംസാരിക്കുമ്പോൾ പറയുന്നത് നാളെ കരസേന എത്തുമെന്നാണ്. അതിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നു? ഞങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നില്ല. കാരണം വെച്ചാൽ ഇത് ഉണ്ടായി കഴിഞ്ഞിട്ട് ഇന്നിപ്പോ 20-ാം തീയതിയായിട്ട് ഇപ്പോഴും ഈ തെരച്ചിൽ അന്വേഷണം വളരെ ഇഴഞ്ഞു നീങ്ങുകയാണ്. നമ്മളെ കേരളത്തിലാണെങ്കിലോ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇതിൻ്റെ എല്ലാ രക്ഷാപ്രവർത്തനവും നടത്തും. എന്താ അവിടെ സംഭവിക്കുന്നത്, എന്താണ്? ഞങ്ങൾക്ക് അതിൻ്റെ പ്രതിഷേധവും സങ്കടവും ഞങ്ങൾ ഇരുന്ന് രേഖപ്പെടുത്തുകയാണ്. എന്നാലും വാട്സപ്പിലൊക്കെ നാലും മൂന്നാല് ദിവസമായിട്ട് കാണുന്നതാണ്. പക്ഷേ അവിടുത്തെ ഗവൺമെന്റ് ഒരു നടപടി എടുക്കുന്നില്ല. അടുത്തുള്ള പ്രദേശമാണ് ചേട്ടാ, നിങ്ങളൊക്കെ ഇവിടെ ഉള്ള ആളുകളാണ്. ഈ സമയത്ത് എന്താ പറയാൻ പറ്റുക? ശക്തമായ പ്രതിഷേധമാണ് ഉള്ളത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ പെട്ടെന്ന് തെരച്ചിൽ അവസാനിപ്പിച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഉള്ളത്. ഞങ്ങൾ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്, അതേപോലെ രാഷ്ട്രീയ രംഗത്ത് ഒരുമിച്ച് പ്രവർത്തിച്ച സഖാവാണ്. തീരാ നഷ്ടമാണ്. പല സൗകര്യങ്ങളും ഇന്നുണ്ട്, ആധുനിക സൗകര്യങ്ങളെല്ലാം കൊണ്ട് വേണ്ട. എന്തെങ്കിലും പട്ടാളത്ത് വേണം, പട്ടാളത്ത് വിളിക്കണം. ഇപ്പം ബാക്കിയുള്ള സംവിധാനം ചെയ്താണ്. ഇന്നിപ്പം വളരെ എഴുതി നീങ്ങിയിട്ടാണ് പോകുന്നത്. ടി വി കണ്ടിട്ട്, ഇന്ന് ഞാൻ നോക്കിയില്ല, ഇന്നലെ ടി വി കണ്ടിട്ട് മനസ്സിലാണ്. എത്രയും പെട്ടെന്ന് ഒരു ചെറുപ്പക്കാരനെ, നമ്മളൊക്കെ പോലത്തെ ആളുകളെ മക്കൻ, എൻ്റെയൊക്കെ മകനെ പോലത്തെ ഒരു കുട്ടിയാണ്. അത് നാടിൻ്റെ ആവശ്യമാണ്. ഇതിൽ രാഷ്ട്രീയ ഭേദമെന്ന് എല്ലാവർക്കും ഉള്ള അഭിപ്രായമാണ്. ഞങ്ങളൊക്കെ ഇതാ നിരന്തരം വീട് പല പ്രാവശ്യം നിരന്തരമായിട്ട് ബന്ധപ്പെടുന്നതാണ്. 16-ാം തീയതിയാണ് അർജുൻ മണ്ണിടിഞ്ഞ് ലോറിക്ക് അടിയിൽപ്പെട്ട് ഉള്ള സംഭവം നാടറിയുന്നത്. അന്ന് ഈ പറഞ്ഞ കർണാടകയിലെ അങ്കോളയിൽ നടന്നിട്ടുള്ള അപകടം നാട് മുഴുവൻ അറിഞ്ഞിരിക്കുന്നു. അതിൽ അർജുൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വീട്ടുകാർക്ക് കഴിയുന്നത് അർജുൻ നിരന്തരമായി ഫോൺ ചെയ്യുന്നതായിരുന്നു വീട്ടിലേക്ക്. കുറച്ച് അർജുൻ്റെ ഫോണ് പിന്നീട് വന്നിരുന്നില്ല. അർജുനെ വീട്ടിൽ നിന്ന് അവിടേക്ക് വിളിച്ചു നോക്കുന്ന സമയത്ത് അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ലോറി ഉടമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോറി ഉടമയെ സംസാരിക്കുമ്പോൾ ലോറി ഉടമ ഇതേപോലെ അർജുനെ വിളിച്ച് ഫോൺ ലഭ്യമായിരുന്നില്ല. എന്നാൽ ലോറിയിലെ GPS സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അർജുൻ എവിടെയാണ് എന്നുള്ളത് ഉടമയ്ക്ക് മനസ്സിലാവുന്നത് ഈ അപകടം നടന്ന സ്ഥലത്താണ്. ആ വിവരം അറിഞ്ഞ സമയത്ത് ഒരു സംശയം മാത്രമേ കുടുംബത്തിനുള്ളൂ, അപകടത്തിൽ എന്തോ പെട്ടുപോയോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ. അങ്ങനെ കുടുംബത്തിലെ സുഹൃത്തുക്കളും ഇവന്റെ സഹോദരനും ലോറിയുടെ ഉടമയും ചേർന്ന് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ ചെന്ന് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു രേഖാമൂലം. ഈ പരാതി കൊടുക്കുന്നത് 16-ന് സംഭവം നടന്ന് 17-ാം തീയതിയാണ്. ആ 17-ാം തീയതി പരാതി കിട്ടിയതിന് ശേഷം നിങ്ങൾ നോക്കൂ, അവിടെയാണ് ആ പരാതി കിട്ടിയതിന് ശേഷം ഒരു തരത്തിലുള്ള ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒട്ടേറെ വാഹനങ്ങൾ ഈ മണ്ണിനടിയിൽ കിടക്കുന്നുണ്ട്, ഒട്ടേറെ ജീവനുകൾ ഈ വാഹനത്തിനുള്ളിൽ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളൊരു യാതൊരു ഒരു താല്പര്യവും പരിഗണിക്കാതെ കർണാടക സർക്കാർ ചെയ്തിട്ടുള്ളത് നാഷണൽ ഹൈവേയിലെ മണ്ണ് നീക്കുന്നതിനുള്ള പ്രാമുഖ്യമായിരുന്നു. ആ നാഷണൽ ഹൈവേയിലെ മണ്ണ് നീക്കലിന് വേണ്ടിയാണ് 17-ാം തീയതി അവരുടെ ശ്രമം മുഴുവൻ നടത്തിയിട്ടുള്ളത്. ഒന്നോ രണ്ടോ JCB ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രവൃത്തി നടക്കുന്നതെന്നും വേറെ യാതൊരു സംവിധാനവും ഗവൺമെന്റ് തലത്തിൽ ചെയ്യുന്നില്ല എന്നുള്ളതും മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ നിന്ന് പോയ സഹോദരനും അവരുടെ സുഹൃത്തുക്കളും ആ വേദന ഇവിടേക്ക് വിളിച്ച് പറയേണ്ടായത്. ഇന്ത്യയുടെ മിലിട്ടറിയുടെ ആ സാന്നിധ്യമാണോ ആവശ്യമെങ്കിൽ അത് വിളിക്കാനും ഏർപ്പാട് ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ കർണാടക സംസ്ഥാന ഗവൺമെന്റും രാജ്യം ഭരിക്കുന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ സഹായം വാങ്ങിക്കൊണ്ട് സാധ്യമാകണമെന്ന വളരെ ദയനീയമായ സങ്കടത്തോടുകൂടി ഇന്ന് അവർ അഭ്യർത്ഥിച്ചിട്ടുള്ള അവസാനമായ കാര്യം അതാ. ഞങ്ങളോടും പറയുകയുണ്ടായി അവരുടെ പ്രതിഷേധത്തെ സംബന്ധിച്ച്. ഇനി ഞങ്ങൾക്ക് അവന്റെ ജീവൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഓരോ ദിവസവും ഇങ്ങനെ മങ്ങി പോവുകയാണ്. കാരണം എത്ര ദിവസങ്ങളായി, 16-ാം തീയതി പറ്റിയ അപകടം എങ്കിൽ ഇന്ന് എത്രയായി, 5 ദിവസം പിന്നിട്ടു.